തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. തെരുവിൽ അലഞ്ഞു തിരിയുന്ന പശുക്കളെ കൊണ്ട് പൊറുതിമുട്ടിയ കർഷകർ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സമ്മേളന വേദിക്കരികിലേക്ക് നൂറുകണക്കിന് കന്നുകാലികളെ അഴിച്ചുവിട്ടു. തലസ്ഥാനമായ ലക്നൌവിന് 40 കിലോമീറ്റർ അകലെ ബാരാബങ്കിയിലാണ് ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ട് കർഷകരുടെ പ്രതിഷേധം അരങ്ങേറിയത്. അലഞ്ഞു തിരിയുന്ന പശുക്കൾ കൃഷി നശിപ്പിക്കുമ്പോൾ തടഞ്ഞാൽ നിയമ നടപടി നേരിടേണ്ടി വരുന്ന കർഷകരുടെ ദുരനുഭവം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് യു പിയിൽ, പറഞ്ഞറിയിക്കാനാവാത്തതാണ്. നൂറുകണക്കിന് പശുക്കൾ വേദിക്ക് സമീപം അലഞ്ഞു തിരിയുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. കർഷക നേതാവായ രമൺ സിംഗ് മാൻ ആണ് വീഡിയോ പങ്കുവച്ചത്. യോഗി ആദിത്യനാഥിന്റെ ബാരാബങ്കിയിലെ പരിപാടി തുടങ്ങും മുമ്പ് കർഷകർ നൂറുകണക്കിന് കന്നുകാലികളെ വയലിൽ നിന്ന് ഓടിച്ച് റാലി സ്ഥലത്തിന് സമീപം എത്തിച്ചു. അറിഞ്ഞു തിരിയുന്ന പശുക്കളെ കൈകാര്യം ചെയ്യാൻ ഒരു വഴിയുമില്ലാതായതോടെയാണ് കർഷകർ ഇത് ചെയ്തത്. അദ്ദേഹം ട്വീറ്റ് ചെയ്തു, 5 വർഷമായി യു പി സർക്കാരിനും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പരിപാടിക്ക് മുൻപ് ബി ജെ പി എന്ത് പരിഹാരമാണ് കൊണ്ടുവരുന്നതെന്ന് കാണാൻ കർഷകർ കാത്തിരിക്കുകയാണ്. മറ്റൊരു ട്വീറ്റിൽ പറയുന്നു, സംഭവത്തെക്കുറിച്ച് ബാരാബങ്കി ജില്ലാ അധികൃതരോ യോഗി ആദിത്യനാഥോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ അലഞ്ഞു തിരിയുന്ന കന്നുകാലികളുടെ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കുമെന്ന മോദിയുടെ പ്രസംഗം യോഗി വീണ്ടും റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. March 10 ശേഷം കന്നുകാലി പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നാണ് മോദി ഞായറാഴ്ച നടന്ന റാലിയിൽ പറഞ്ഞത്. പാല് തരാത്ത മൃഗത്തിൽ നിന്ന് ചാണകമെടുത്ത് പണമുണ്ടാക്കാമെന്നാണ് ഒരു നിർദ്ദേശം. കഴിഞ്ഞ 5 വർഷമായി കന്നുകാലി പ്രശ്നം ബി ജെ പി വിട്ടുകളഞ്ഞിരിക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ യു പിയിൽ ബി ജെ പിക്കാരുടെ അംഗസംഖ്യ കൂടിയതിനേക്കാൾ 5 ഇരട്ടി കന്നുകാലികൾ കൂടിയിട്ടുണ്ടാകുമെന്ന് കോൺഗ്രസ് ട്വീറ്റ് ചെയ്തു. 2019 കന്നുകാലി പ്രശ്നം പരിഹരിക്കാൻ യോഗി സർക്കാർ പണം വകയിരുത്തിയിരുന്നു, പക്ഷേ പരിഹരിക്കാനായില്ല. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.